സ്തുതി ആരംഭിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2:5. അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാതെ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് കാരണമാകും എന്ന് വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരുടെ പാപങ്ങൾ പോലും എൻ്റെ ദൈവം ക്ഷമിക്കും. സ്നേഹമുള്ളവരെ, ഇത് എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. നീ വിശ്വാസത്തോടുകൂടി നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പലരും വന്ന് പറയാറുണ്ട്, ഭർത്താവിൻ്റെ മദ്യപാനം, ഭാര്യയുടെ ജീവിതത്തിലെ പോരായ്മകൾ, മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ജോലി ലഭിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, അവരുടെ ജീവിതത്തിലെ ഓരോ തടസ്സങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എൻ്റെ പ്രാർത്ഥന മൂലം എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമുണ്ടാകും, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ ദുശീലങ്ങൾ മാറും, മക്കൾക്ക് നല്ല ജോലി ലഭിക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നൽകുമെന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ പറയുകയാണ്. പക്ഷേ തടസ്സങ്ങളുണ്ടാവും കേട്ടോ. ഈ ജനക്കൂട്ടം ആ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് നേരെ വന്നതാണ്, പക്ഷേ അകത്തോട്ട് കയറാൻ പറ്റിയോ? പറ്റിയില്ല. കാരണം ജനക്കൂട്ടം തടസ്സമായിട്ട് നിന്നു. ജനക്കൂട്ടം തടസ്സമായിട്ട് നിന്നപ്പോൾ അവരാഗ്രഹിച്ച കാര്യം ഉപേക്ഷിച്ചിട്ട് പോയില്ല. ആ തളർവാദ രോഗി അവിടെ കിടത്തിയിട്ട് പോയില്ല, മറിച്ച് എന്ത് ചെയ്തു? അവര് വീടിന്റെ മേൽക്കൂര പൊളിച്ച് ആ തളർവാദ രോഗിയെ അവരാഗ്രഹിച്ചത് നേടിയെടുക്കണം. അതിനുവേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് തയ്യാറായി. തടസ്സങ്ങളെ അതിജീവിച്ചതുകൊണ്ട് അവരാഗ്രഹിച്ചത് നേടിയെടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. തളർവാദ രോഗിക്ക് രോഗസൗഖ്യം ലഭിച്ചു. സ്നേഹമുള്ളവർ, ഇതാണ് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന. തടസ്സങ്ങളുണ്ട്, ജനക്കൂട്ടം കാണും, പല കൂട്ടുകാർ കാണും, നീ പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നവരെ, പക്ഷെ അവരെ അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്ക് ഇതിനെ അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല, നോ പറയാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് അടിമപ്പെട്ട് ജീവിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. സ്നേഹമുള്ളവർ, അതിൽ നിന്ന് മാറണം. വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം. ഉണ്ടാവുന്ന എത്ര വലിയ തടസ്സമായിക്കോട്ടെ, ആ തടസ്സങ്ങളെ അതിജീവിക്കുവാനായിട്ട് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഈശോയോട് പ്രാർത്ഥിക്കുക. അതെനിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണം കേട്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് കാണുമ്പോൾ അത് മറ്റുള്ളവരോട് കൊട്ടി ഘോഷിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, അവർക്ക് അനുഗ്രഹം. നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട്, അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.